പിഷാരി, ഞാൻ മണ്ടോദരി, രാവണന്റെ സഹോദരി മണ്ടോദരി. ഏതോ ഒരു മണ്ടന്റെ സഹോദരിയാന്ന് മനസ്സിലായി, ആരാന്ന് പറ. എടാ, ഞാൻ അമ്മായി. ഓ, രാവണന്റെ മകൻ മേഘനാഥന്റെ അമ്മായി? അല്ല, ബാലൻ കെ നായരുടെ മകൻ മേഘനാഥന്റെ അമ്മായി. തിരക്കെന്താ, ഞാൻ ഇവിടുത്തെ അമ്മായി. വേഷം കെട്ടി വന്നതാ. വേഷം കെട്ടൊന്നും ഇവിടെ ഇറക്കരുത് കേട്ടല്ലോ. എടാ, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞ് ഈ സെസ് വേഷം കെട്ടിക്കൊണ്ടാണ് അമ്മായി പുറത്തിറങ്ങി നടക്കുന്നത്? അല്ല, പിന്നെ പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ സീരിയലിന്റെ വേഷം കെട്ടി വന്നതാണത്. അല്ല, ഈ സീരിയലിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ഇങ്ങോട്ട് വന്ന എന്തിന്? ഫുഡ് കഴിക്കാനേ, അവിടെ ഇപ്പൊ ബ്രേക്കാണ്. അപ്പൊ അവിടുത്തെ ഫുഡ് എടുത്ത് കഴിച്ചാ പോരെ? അവിടുത്തെ ഫുഡ് ഞാൻ ഓൾറെഡി കഴിച്ചല്ലോ, പക്ഷെ വയറ് നിറഞ്ഞില്ല, കുറച്ചും കൂടെ കഴിക്കാലോ എന്ന് വെച്ചതാ. അങ്ങനെ കഴിക്കണമെങ്കിൽ വേഷം മാറിയിട്ട് വന്നാ പോരെ. എടാ, 3 മണിക്കൂർ മേക്കപ്പ് മാൻ കഷ്ടപ്പെട്ടിട്ട് എന്നെ ഈ കോലത്തിലാക്കിയത്. ഇനി അയാൾക്ക് തിരിച്ച ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പൊ ഞാൻ വേഗം ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോവാലോ. അമ്മായിക്ക് വേറെ നല്ല വേഷം ഒന്നും കിട്ടിയില്ലേ? എന്റെ മുകേഷ് ചേട്ടൻ, ഞാൻ ആ ഡയറക്ടറോട് ചോദിച്ചതാ സീതയുടെ വേഷം ഞാൻ ചെയ്യട്ടെ എന്ന്. ആ ഡയറക്ടർ പറയാ, ഇതിലും ഭേദം എനിക്ക് കുറച്ച് വിഷം വാങ്ങി തന്നാ ഞാൻ അങ്ങോട്ട് ചത്തേനേന്ന്. അതിലും വലിയ രസം എന്നറിയോ, അടുത്ത് നിന്ന് മേക്കപ്പ് മാൻ അയാളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് തീയിലിട്ട് കത്തിച്ച്, എന്നിട്ട് പറയണേ ഞാൻ ഇപ്പൊ ഈ തീയിലെടുത്ത് ചാടുന്നു. ആ നിന്ന പടി തന്നെ കറണ്ടും പോയി. അപ്പൊ ഫീസ് പോയതായിരിക്കും. ഏയ്, സീതയുടെ വേഷം ചോദിച്ചതിന്റെ ദേഷ്യത്തിന്റെ പ്രൊഡ്യൂസർ ജനറേറ്റർ ഓഫ് ചെയ്തതായിരിക്കുള്ളൂ. പിന്നെ ആ ഡയറക്ടർ ഒരു കാര്യം സജസ്റ്റ് ചെയ്തു കേട്ടോ, വേണമെങ്കിൽ രാവണന്റെ പെങ്ങളായിട്ട് അഭിനയിച്ചിരുന്നു. രാവണൻ എന്നൊക്കെ പറഞ്ഞ നല്ല സുന്ദരനാണല്ലോ, അപ്പൊ പെങ്ങളും അതുപോലെ പ്രിൻസസ് അല്ലേ, സുന്ദരി ആയിരിക്കുമല്ലോ, അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മേക്കപ്പ് മാൻ എന്റെ ഈ മണ്ടോദരിയുടെ വേഷത്തിന് മേക്കപ്പ് ഇത് റെഡിയാക്കി. എന്നിട്ട് എനിക്ക് കണ്ണാടി കാണിച്ചു. കണ്ണാടി നോക്കിയത് ഞാൻ ആ സെക്കൻഡിൽ ബോധം കിട്ടങ്ങോട്ട് വീണു. എന്നിട്ടവര് ലേശം മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് എന്നെ ഉണർത്തിയിട്ട് പറയാ, രാവണന്റെ സഹോദരി മണ്ടോദരി ഒക്കെ ഇങ്ങനെ ഇരിക്കണേ. അല്ല, ഇപ്പൊ ഈ രാവണനൊക്കെ ഇങ്ങനെയാണോ? അല്ലെങ്കിൽ അറിയാൻ വേണ്ടി ചോദിക്കാട്ടോ, ഇതേ രാവണൻ തന്നെയാണ് ആ പുഷ്പന്റെ വിമാനത്തിൽ കയറി യാത്ര ചെയ്യുന്നു. അയ്യോ, അത് പറ്റില്ല മുകേഷ് ചേട്ടാ, ഈ വേഷം കെട്ടുന്നതിന്റെ മുമ്പ് തന്നെ അവർ എന്നെ കൊണ്ട് 1500 എപ്പിസോഡിന്റെ എഗ്രിമെന്റ് എഴുതിപ്പിച്ചിങ്ങനെ. അല്ല, ഈ വേഷം കെട്ടാൻ 3-4 മണിക്കൂർ എടുക്കുമെങ്കിൽ ഇനി അതിന്റെ പ്രയാസം വെച്ചോട്ട്, ഇത് മാറ്റിയേ വേണ്ട, ഇങ്ങനെ തന്നെ ജീവിതത്തിൽ പൊയ്ക്കോട്ടെ. അതെ, ഈ ഷൂട്ടിങ്ങിന്റെ വിശേഷങ്ങളൊക്കെ എന്തായിരുന്നു? ഏത് സീൻ ആദ്യം എടുത്തത്? എന്റെ മൂക്ക് ചെത്തണ സീനാ. ശേ, നാക്കാരനെങ്കിൽ കുറച്ച് സമ്മാനം കിട്ടിയെ. ഈ രണ്ടാമത്തെ സീനെ, ഈ മണ്ടോദരി രാജകുമാരനെ കണ്ടിട്ട് പ്രേമം അഭ്യർത്ഥിക്കുന്ന ഒരു സീനായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് അങ്ങേ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങേ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. പക്ഷെ അതാ കുഴപ്പമായത്. എല്ലാം പറഞ്ഞതിന് ശേഷം എന്റെ ഒരു ശീലം വെച്ചിട്ടെ ഞാൻ ലാസ്റ്റ് കയറി അങ്ങ് പറഞ്ഞു, ഐ ലവ് യു. ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞതും ഫോൺ വന്നതും ഒന്നിച്ചായിരുന്നു. അപ്പൊ ഫോണും കൈ വെച്ചോണ്ടാണോ മണ്ടോദരി എന്നത്? അങ്ങനെയല്ല, അതെ, ആ ഡയറക്ടർ കയ്യിലുണ്ടായിരുന്ന 1-ാം ഫോൺ എടുത്ത് എന്റെ നേരെ എറിഞ്ഞിട്ട് കാട്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, സോറി സാർ, ഞാൻ കട്ടതല്ല, സാർ എറിഞ്ഞപ്പോ എന്റെ കയ്യിൽ ഈ ഫോൺ വന്നതാണ്. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം. ഓക്കെ, കഴിച്ചിട്ട് വരണ്ട, പെട്ടെന്ന് ഷൂട്ടിംഗ് ഉള്ളതല്ലേ. എന്തെങ്കിലും ബാക്കി വെച്ചേക്കണേ. വെക്കാം.